ഒരിക്കൽ അലി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു പടയങ്കി ഒരു ജൂതൻ മോഷ്ടിച്ചു കൊടുത്തു. ആ പടയങ്കി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹുവിന് കൊടുത്തതാണ്. അതുകൊണ്ട് അതാണ് അതിനോടൊരു മാനസികമായ ഒരു വല്ലാത്തൊരു ഇഷ്ടം അലി റളിയല്ലാഹു അൻഹുവിന് ഉണ്ടായി. ആ ജൂതൻ ഒരു ജൂതന്റെ പക്കൽ ആ പടയങ്കി കണ്ടു. അദ്ദേഹം പരാതിയുമായി അന്നത്തെ ഖാളിയായിരുന്ന ഷുറൈഹിന്റെ അടുത്തിലേക്ക് ചെന്നു. അങ്ങനെ ഖാളി അദ്ദേഹത്തോട് ചോദിച്ചു, ഇതാരുടേതാണ്? ജൂതം പറഞ്ഞു, ഇതെന്റേതാണ്. അതെന്താണ് തെളിവ്? എന്റേതാണെന്നുള്ളതിന് എന്റെ കയ്യിലിരിക്കുന്ന സാധനം എന്റേതാണ്, അതിന് പ്രത്യേകിച്ച് തെളിവിന്റെ ആവശ്യമില്ലല്ലോ. അലി റളിയല്ലാഹുവിനോട് ചോദിച്ചു, ഇതാരുടെ? ഇതെന്റേതാണ്. താങ്കൾക്ക് വല്ല തെളിവുണ്ടോ? എന്റെ മകനും എന്റെ അടിമയും തെളിവാണ്. അദ്ദേഹം പറഞ്ഞു, അടിമയെ തെളിവായിട്ട് സ്വീകരിക്കാം, പക്ഷെ മകനെ തെളിവായി സ്വീകരിക്കാൻ കഴിയില്ല. ഇത് പറയുമ്പോൾ അലി റളിയല്ലാഹു അൻഹു ആരാണ്? ഇസ്ലാമിക ലോകത്തെ ഖലീഫ. ആ ഖലീഫയോടാണ് ഒരു ഖാളി തെളിവില്ലാത്തതിന്റെ പേര് നീതിയും ന്യായവും പുറമേക്ക് ജൂതന്റെ പക്കലാണ് എന്ന് കണ്ടതിന്റെ പേരിൽ ആ ജൂതന് ആ പടയങ്കി കൊടുത്തുവിടുകയാണ് ചരിത്രം. അത് ആ വിധി പ്രഖ്യാപിച്ച ഉടനെ ഇത് കണ്ട് നെട്ടിത്തെറിച്ച ജൂതൻ അദ്ദേഹം പറഞ്ഞു, ഈ പടയങ്കി ഇത് ഖലീഫയോട് തന്നെയാ. എന്നിട്ട് അദ്ദേഹം ആ സ്പോട്ടിൽ അദ്ദേഹം പറഞ്ഞു, അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ഈ മതം അല്ലാഹുവിന്റെ മതം തന്നെയാണ്. അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹുവിന്റെ റസൂലാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ ജൂതൻ അവിടെ നിന്ന് ഉടനെ ആ സ്പോട്ടിൽ ഇസ്ലാം സ്വീകരിക്കുകയാണ് ഉണ്ടായത്. ഒരു ഖലീഫയോട് പോലും ആ നാട്ടിലെ സാധാരണക്കാരനായ ഒരു ഖാളി അവിടെ അങ്ങനെയാണ് വിധിച്ചതെങ്കിൽ